യോശുവ 17:1-18 വാക്യങ്ങൾ. മനാസെയുടെ ഓഹരി. പിന്നീട് ജോസഫിൻ്റെ ആദ്യജാതനായ മനാസെയുടെ ഗോത്രത്തിന് അവകാശം നൽകി. ഗിലിയാദിൻ്റെ പിതാവും മനാസെയുടെ ആദ്യജാതനുമായ മാക്രീനു ഗിലിയാദും ബാഷാനും നൽകി. കാരണം അവൻ യുദ്ധവീരനായിരുന്നു. മനാസെയുടെ ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകി. ഇവർ അബിയസർ, ഹേലക്, അസ്രിയേൽ, ഷെക്കെം, ഹേഫർ, ഷെമീദ എന്നിവരായിരുന്നു. ഇവർ കുടുംബക്രമം അനുസരിച്ച് ജോസഫിൻ്റെ മകനായ മനാസെയുടെ പിൻഗാമികളായിരുന്നു. മനാസെയുടെ മകൻ മാക്രിൻ്റെ മകനാണ് ഗിലിയാദ്. അവൻ്റെ മകനായ സെലോഫെഹാദിന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല, പുത്രിമാർ മാത്രം. അവർ മഹല, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ പുരോഹിതനായ ഏലിയാസറിൻ്റെയും നൂനിൻ്റെയും മകനായ ജോഷുവയുടെയും പ്രമാണികളുടെയും മുമ്പാകെ വന്നു പറഞ്ഞു, ഞങ്ങളുടെ സഹോദരന്മാരോടൊപ്പം ഞങ്ങൾക്കും അവകാശം നൽകണമെന്ന് കർത്താവ് മോശയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജോഷുവ അവരുടെ പിതൃ സഹോദരന്മാരോടൊപ്പം അവർക്ക് അവകാശം നൽകി. അങ്ങനെ മനാസെയ്ക്ക് ജോർദാന് അക്കരെ കിടക്കുന്ന ഗിലിയാദും ബാഷാനും കൂടാതെ 10 ഓഹരി ലഭിച്ചു. കാരണം മനാസെയുടെ പെൺമക്കൾക്കും ആൺമക്കളോടൊപ്പം ഓഹരി ലഭിച്ചു. മനാസെയുടെ മറ്റു പുത്രന്മാർക്ക് ഗിലിയാദ് അവകാശമായി കൊടുത്തു. ആഷർ മുതൽ ഷെക്കേമിന് കിഴക്ക് മിക്ബെദാത്ത് വരെ മനാസെയുടെ ദേശം വ്യാപിച്ചു കിടന്നു. അതിൻ്റെ തെക്കേ അതിർത്തി എൻ തപ്പുവ വരെ നീണ്ടുകിടക്കുന്നു. തപ്പുവ ദേശം മനാസെയുടെ അവകാശമായിരുന്നു. എന്നാൽ മനാസെയുടെ അതിർത്തിയിലുള്ള തപ്പുവ പട്ടണം എഫ്രായിമിൻ്റെ മക്കളുടെ അവകാശമായിരുന്നു. അതിർത്തി വീണ്ടും തെക്കോട്ട് കാനാത്തോട് വരെ പോകുന്നു. മനാസെയുടെ പട്ടണങ്ങളിൽ തോടിന് തെക്കുള്ള പട്ടണങ്ങൾ എഫ്രായിമിനുള്ളതാണ്. മനാസെയുടെ അതിർത്തി തോടിന് വടക്കേ അറ്റത്തുകൂടി പോയി കടലിൽ അവസാനിക്കുന്നു. തെക്കുവശത്തുള്ള ദേശം എഫ്രായിമിൻ്റേതും വടക്കുവശത്തുള്ളത് മനാസെയുടേതുമാകുന്നു. സമുദ്രമാണ് അതിൻ്റെ അതിർത്തി. അത് വടക്ക് ആഷറിനോടും കിഴക്ക് ഇസാക്കറിനോടും തൊട്ടുകിടക്കുന്നു. ഇസാക്കറിലും ആഷറിലും മനാസെയ്ക്ക് ബെഷയാൻ, ഇബ്ലിയാം, ദോർ, എന്തോർ, താനാക്, മെഗിദോ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മനാസെയുടെ പുത്രന്മാർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല. കനാന്യർ അവിടെ തന്നെ വസിച്ചു പോന്നു. പക്ഷേ ഇസ്രായേൽക്കാർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കനാന്യരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. അവരെ അവിടെ നിന്ന് നിശേഷം തുരുത്തിയില്ല. ജോസഫിൻ്റെ സന്തതികൾ ജോഷയോട് ചോദിച്ചു, കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരു വലിയ ജനമായിരിക്കെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വിഹിതം മാത്രം തന്നത്? ജോഷ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ ജനതയാണെങ്കിൽ പെരീസ്യരുടെയും റഫായിമിൻ്റെയും ദേശങ്ങളിൽ പോയി വനം തെളിച്ച് ഭൂമി സ്വന്തമാക്കുവിൻ. എഫ്രായിമിൻ്റെ മലമ്പ്രദേശങ്ങൾ നിങ്ങൾക്കെതിരെ അപര്യാപ്തമായി ആണല്ലോ. അവർ പറഞ്ഞു, മലമ്പ്രദേശങ്ങൾ മതിയാകുകയില്ല, എന്നാൽ സമതലങ്ങളിൽ വസിക്കുന്ന കനാന്യർക്ക് ബെഷയാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ജെസേൽ താഴ്വരയിലും വസിക്കുന്നവർക്കും ഇരുമ്പുരഥങ്ങളുണ്ട്. ജോസഫിൻ്റെ ഗോത്രങ്ങളായ എഫ്രായിമിനോടും മനാസെയോടും ജോഷുവ പറഞ്ഞു, നിങ്ങൾ വലിയൊരു ജനതയാണ്, ശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രം പോരാ, മലമ്പ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്കിരിക്കട്ടെ. അത് വനമാണെങ്കിലും അതിൻ്റെ അങ്ങേ അതിർത്തി വരെ തെളിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം. കനാന്യർ ശക്തന്മാരും ഇരുമ്പ് രഥമുള്ളവരും ആണെങ്കിലും നിങ്ങൾക്കവരെ തുരുത്തി ഓടിക്കാം. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.